നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററും സയൻസിലെ ഫിഫ്ത് ചാപ്റ്ററും ആയ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ടാലന്റ് ഹണി. ആദ്യമായി ചാനലിൽ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിന് തൊട്ടടുത്ത കാണുന്ന ബെൽ ഐക്കണിൽ ഓൾറെഡി ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കാണാത്തവർ കാണാൻ മറക്കരുത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൻ വൈൽ മെഷറിംഗ് ലെങ്ത്? നീളം അളക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വൈൽ മെഷറിംഗ് ദ ലെങ്ത് ഓഫ് ആൻ ഒബ്ജെക്ട്, കീപ് ദ സ്കെയിൽ ക്ലോസ് ടു ദ ഒബ്ജെക്ട് വിത്തൗട്ട് എനി ഇൻക്ലിനേഷൻ. ഒരു വസ്തുവിൻ്റെ നീളം അളക്കുമ്പോൾ സ്കെയില് വസ്തുവിനോട് ഒബ്ജെക്റ്റിനോട് ചേർത്ത് വെക്കണം. തന്നിരിക്കുന്ന ചിത്രം പോലെ ചിരിയാതെ വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ദ പൊസിഷൻ ഓഫ് ദ ഐ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൈൽ ടേക്കിംഗ് ദ മെഷർമെൻറ്റ്. അളവെടുക്കുമ്പോൾ കണ്ണിൻ്റെ സ്ഥാനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്താണ് അതിൻ്റെ കാരണം? കൂട്ടുകാർ ചിത്രം കാണുന്നില്ല. മൂന്ന് കുട്ടികളും ഒരേ സ്കെയിലിലെ മെഷർമെൻറ്റ്സിലേക്കാണ് നോക്കുന്നത്. എന്നാൽ അവർക്ക് മൂന്നാക്കം കിട്ടിയ മെഷർമെൻറ്റ്സ് വ്യത്യസ്തമല്ലേ? ഇതിൽ ആദ്യത്താണ് ശരിയായ മെഷർമെൻറ്റ്, നടുവിലെ കുട്ടിയുടേത് അല്ലേ? 8. ഹാവ് യു എവർ ബോട്ട് ഷുഗർ ഫ്രം എ ഷോപ്പ്? കടകളിൽ നിന്ന് നിങ്ങൾ പഞ്ചസാര വാങ്ങിക്കാറുണ്ടോ? ഇൻ വിച്ച് യൂണിറ്റ് ഡു യു ഗെറ്റ് ഇറ്റ്? ഏത് അളവിലാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത്? ഒബ്സർവ് ദ പിക്ചർ ഷോയിങ് ഹൗ ഷുഗർ ഈസ് വെയ്റ്റഡ് ഇൻ എ ഷോപ്പ്. കടയിൽ പഞ്ചസാര തൂക്കുന്നതിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടോ? ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഇറ്റ് ഈസ് ഡീൻ ആഫ്റ്റർ പ്ലേസിംഗ് എ വെയ്റ്റ് ബ്ലോക്ക് ഇൻ വൺ പാൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്ലേസിംഗ് ദ വെയ്റ്റ്? ഒരു തട്ടിൽ തൂക്കക്കട്ടി അഥവാ വെയ്റ്റ് ബ്ലോക്ക് വെച്ചതിന് ശേഷമാണല്ലോ ഇത് ചെയ്യുന്നത്. എന്തിനാണ് ഈ വെയ്റ്റ് ബ്ലോക്ക് വെച്ചത്? വെയ്റ്റ്സ് ആർ ആഡഡ് ഇൻ ദ സ്കെയിൽ പാൻ ഇൻ ഓർഡർ ടു ഈക്വലൈസ് ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ അതർ പാൻ. ഷുഗറിൻ്റെ വെയ്റ്റും ഈ വെയ്റ്റ് ബ്ലോക്കിൻ്റെ വെയ്റ്റും കൂടി ഈക്വലൈസ് ചെയ്യാൻ, സമമാക്കാൻ വേണ്ടിയാണ് ഈ വെയ്റ്റ് ബ്ലോക്ക് അവിടെ വെച്ചിട്ടുള്ളത്. ഹൗ ആർ ദ മെഷർമെൻറ്റ്സ് ഇൻ ബോത്ത് ദ പാൻസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ? രണ്ടാമത്തെ ചിത്രത്തിൽ ഇരു തട്ടുകളിലെയും രണ്ട് പാനുകളിലെയും അളവുകൾ എങ്ങനെയാണ്? ദിസ് ഈസ് ഡൺ ടു ഗെറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് ഷുഗർ ഹാസ് ദാറ്റ് ഓഫ് ദ മാറ്റർ ഇൻ ദ വെയ്റ്റ് ബ്ലോക്ക്. വെയ്റ്റ് ബ്ലോക്കിൻ്റെ അളവിന് തുല്യമായ അളവിൽ തന്നെ, സെയിം എമൗണ്ട് തന്നെ പഞ്ചസാര എടുക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്തത്. വാട്ട് ഈസ് മാസ്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മാറ്റർ, മാറ്ററിൻ്റെ മലയാളത്തിൽ ദ്രവ്യം, മാറ്ററിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. കൂട്ടുകാരൊരു ചിത്രം കാണുന്നില്ലേ? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വെയ്റ്റ് ബ്ലോക്കാണ്. വാട്ട് ഈസ് ദ മാർക്കിംഗ് ഓൺ ഇറ്റ്? എന്താണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓൺ ഈച്ച് വെയ്റ്റ് ബ്ലോക്ക് ഇറ്റ്സ് മാസ് വിൽ ബി മാർക്ക്ഡ്. എല്ലാ വെയ്റ്റ് ബ്ലോക്കിലും അതിൻ്റെ മാസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ദ മാസ് ഓഫ് ദ വെയ്റ്റ് ബ്ലോക്ക് ഷോൺ ഇൻ ദ പിക്ചർ ഈസ് 2 kg. ഈ വെയ്റ്റ് ബ്ലോക്കിലെ മാസ് 2 kg ആണ്. വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ്? മാസിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. ഇറ്റ് സിമ്പൽ ഈസ് kg. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ kയും gയും ആണ്. വിച്ച് ആർ ദ അതർ യൂണിറ്റ്സ് ഓഫ് മാസ്? മില്ലിഗ്രാം, ഗ്രാം, ക്വിൻ്റൽ, ടെൻ എക്സെട്ര ആർ സം അമംഗ് ദം. വി യൂസ് അതർ സ്മോളർ ആൻഡ് ബിഗ്ഗർ യൂണിറ്റ്സ് ടു സ്യൂട്ട് അവർ കൺവീനിയൻസ് ഫോർ മെഷറിംഗ് മാസ്. കിലോഗ്രാം കൂടാതെ തന്നെ ചെറുതും വലുതുമായ മറ്റു ചില യൂണിറ്റുകളും സൗകര്യാർത്ഥം ഉപയോഗിക്കാറുണ്ട്. അതേതൊക്കെയാണ്? മില്ലിഗ്രാം. മില്ലിഗ്രാമിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ mg. പിന്നെ യൂസ് ചെയ്യാറ് ഗ്രാം. ഗ്രാമിൻ്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ g. പിന്നെ ക്വിൻ്റലും ടെണ്. ഇതാണ് നമ്മൾ മാസ് അളക്കുന്നതിനായി ഉപയോഗിക്കാറുള്ള മറ്റ് യൂണിറ്റ്സ്. നമ്മൾ നേരത്തെ മീറ്ററിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? മീറ്റർ എന്താണ്? ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്. പക്ഷേ കിലോഗ്രാമോ? ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. ഒരു കിലോഗ്രാം മാസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. വി കൺസിഡേർഡ് 1 kg ആസ് ദ മാസ് ഓഫ് എ സിലിണ്ടർ മെയ്ഡ് ഓഫ് ആൻ അലോയ് ഓഫ് 90% പ്ലാറ്റിനം ആൻഡ് 10% ഇറിഡിയം.
kept at the International Bureau of Weights and Measures in Paris. A similar one is kept at the National Physical Laboratory in New Delhi. പ്ലാറ്റിനം ഇറിഡിയം എന്നിവയുടെ ലോഹ സങ്കരം കൊണ്ട് നിർമ്മിച്ച് ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ മാസാണ് 1 kg എന്ന് പറയുന്നത്. ഇതുപോലൊന്ന് ന്യൂഡൽഹിയിൽ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരളവായ സമയം അളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദ ഗിവൻ പിക്ചർ ഷോസ് ദ ഷാഡോ കാസ്റ്റ് ബൈ ദ ഫ്ലാഗ് പോൾ ഓഫ് എ സ്കൂൾ ഇൻ ദ മോർണിംഗ് അറ്റ് നൂൺ ആൻഡ് ഇൻ ദി ഈവനിങ്. സ്കൂൾ മുറ്റത്തുള്ള കൊടിമരത്തിൻ്റെ രാവിലെയും ഉച്ചക്കത്തെയും വൈകുന്നേരവും നീലുകളുടെ ചിത്രങ്ങളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഓഫ് ദീസ് അറ്റ് വാട്ട് ടൈം ഇസ് ദി ഷാഡോ ഓഫ് ലീസ്റ്റ് ലെങ്ത് കാസ്റ്റ്. ഇവയിൽ നീളം ഏറ്റവും കുറഞ്ഞ നീളം രൂപപ്പെടുന്നത് എപ്പോഴാണ്? ചിത്രം നോക്കിയൊന്ന് കൂട്ടുകാരെന്ന് പറയും. അറ്റ് നൂൺ, ഉച്ചയ്ക്കല്ലേ? ഉച്ച നേരമാണ് ഏറ്റവും കുറഞ്ഞ നീളം രൂപപ്പെടുന്നത്. What may be the reason? എന്തായിരിക്കും അതിൻ്റെ കാരണം? Have you ever tried to ascertain the time by observing the difference in the length of shadows? നീളുകളുടെ നീളങ്ങളിലുള്ള വ്യത്യാസം നിരീക്ഷിച്ച് സമയം നിർണ്ണയിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? Our ancestors used to determine approximate time by observing the shadow of objects. They used the sundial as well. നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ പണ്ടുകാല മനുഷ്യർ വസ്തുക്കളുടെ നീല നോക്കി ഏകദേശ സമയം നിർണയം നടത്തിയിരുന്നു. അവർ സൺഡയലുകളും ഉപയോഗിച്ചിരുന്നു. ഇസ് ദ സൺഡയൽ സ്യൂറ്റബിൾ ഫോർ യൂസ് അറ്റ് നൈറ്റ്? രാത്രിയിൽ സൺഡയൽ ഉപയോഗിക്കാൻ പര്യാപ്തമാണോ? നോ. വാട്ട് മൈറ്റ് ഹാവ് ബീൻ ദ മെഷേഴ്സ് ടേക്കൺ ബൈ അവർ ആൻസെസ്റ്റേഴ്സ് ടു ആസർട്ടെയിൻ ടൈം അറ്റ് നൈറ്റ്? They found out the time by observing the positions of stars and the moon. അവർ എങ്ങനെയാണ് രാത്രി സമയം കണ്ടെത്തിയത്? അവർ രാത്രി സമയം കണ്ടെത്തിയത് നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും പൊസിഷൻസ് സ്ഥാനങ്ങൾ നോക്കിയാണ് അവർ രാത്രിയിൽ സമയം നിർണയിച്ചത്. By what name is the time from one noon to the next noon referred? ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വൺ ഡേ ഓർ സോളാർ ഡേ? വാട്ട് ഈസ് സോളാർ ഡേ? എ ഡേ ഓർ എ സോളാർ ഡേ ഇസ് ദ ടൈം പീരീഡ് ഫ്രം വൺ നൂൺ ടു ദ നെക്സ്റ്റ് നൂൺ. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം. അടുത്ത ചോദ്യമാണ്, ഫോർ മെഷറിംഗ് ടൈം ഇൻ്റർവെൽസ് ലെസ് ദാൻ എ ഡേ, A day is divided into 24 equal parts. What is each of this duration of time referred as? ഒരു ദിവസം എന്നത് 24 മണിക്കൂറാണല്ലോ. ഒരു ദിവസത്തേക്കാൾ കുറഞ്ഞ സമയം അളക്കേണ്ടതിനായി ഒരു ദിവസത്തെ 24 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഓരോ സമയ ദൈർഘ്യവും എത്രയാണ്? 1 hour, ഒരു മണിക്കൂർ. 1 hour is again divided into 60 equal parts. ഒരു മണിക്കൂർ തന്നെ പിന്നെയും 60 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് സച്ച് ഡിവിഷൻസ് ഇസ് കോൾഡ് എ മിനിറ്റ്. ആ ഓരോ ഭാഗത്തിനെയും പറയുന്ന പേരാണ് മിനിറ്റ്. ദ മിനിറ്റ് ഈസ് എഗെയിൻ ഡിവൈഡ് ഇൻറ്റു 60 ഈക്വൽ പാർട്സ്. ഈ മിനിറ്റ് തന്നെ പിന്നെയും 60 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Each division is called 1 second. ആ ഓരോ ഭാഗങ്ങളെയും പറയുന്ന പേരാണ് 1 second, ഒരു സെക്കൻഡ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? 60 സെക്കൻഡുകൾ കൂടുന്നതാണ് ഒരു മിനിറ്റ്. 60 മിനിറ്റുകൾ കൂടുന്നതാണ് 1 hour, ഒരു മണിക്കൂർ. ഹൗ മെനി സെക്കൻഡ്സ് മേക്ക് എ ഡേ ഓർ 1 solar ഡേ? ഒരു ദിവസം അല്ലെങ്കിൽ സോളാർ ദിനം എന്നത് എത്ര സെക്കൻഡുകളാണ്? അതെങ്ങനെയാണ് നമ്മൾ നോക്കുക? 24 × 60 × 60, അപ്പോൾ എത്രയാണ് കിട്ടിയത്? 86,400 seconds. കൂട്ടുകാർ വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ കാണുന്നില്ലേ? ഇതെല്ലാമാണ് സൺഡയൽ. വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം? സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. ഇറ്റ്സ് സിംബൽ ഈസ് എസ്. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്നത് സെക്കൻഡാണ്. സെക്കൻഡിൻ്റെ
സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എസ് ആണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്? അതായത് അടിസ്ഥാന യൂണിറ്റ്സ്. നൗ വി ആർ ഫെമിലിയർ വിത്ത് ദ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. നീളം, മാസ്, സമയം എന്നിവയുടെ യൂണിറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടില്ലേ? വാട്ട് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? എന്താണ് അടിസ്ഥാന അളവുകൾ? ദ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു വൺ അനദർ ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് യൂസിങ് അതർ ക്വാണ്ടിറ്റീസ്. സച്ച് ക്വാണ്ടിറ്റീസ് ആർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. ദ യൂണിറ്റ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ദ ഫണ്ടമെന്റൽ യൂണിറ്റ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സുകളാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ദ സിസ്റ്റം ബേസ്ഡ് ഓൺ ദീസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഈസ് ദ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇറ്റ് ഷോർട്ട് ഫോം ഈസ് SI യൂണിറ്റ്സ്. ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് SI യൂണിറ്റ്സ്. ഇൻ ദ അഡിക്ഷൻ ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം, വിച്ച് ആർ ദ അതർ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആസ് പെർ SI സിസ്റ്റം? ഫൈൻഡ് ദം ഔട്ട് ബൈ എക്സാമിനിങ് ദ ടേബിൾ. നീളം, മാസ്, സമയം എന്നിവയുടെ യൂണിറ്റുകൾ കൂടാതെ SI പദ്ധതിയിലെ മറ്റ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ടേബിൾ നോക്കി നമുക്ക് മനസ്സിലാക്കാം. ടേബിൾ കാണുന്നില്ലേ? ടേബിളിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ബേസിക് SI യൂണിറ്റ്സ്, നെയിം, സിമ്പൽ. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താണ്? ലെങ്ത്. ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? മീറ്റർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. മീറ്ററിന്റെ സിമ്പൽ സ്മോൾ ലെറ്റർ M. അടുത്തത് ഏതാണ്? മാസ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് ഇസ് കിലോഗ്രാം. കിലോഗ്രാമിന്റെ സിമ്പൽ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ K G. അടുത്ത ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടൈമാണ്. വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം? സെക്കൻഡ്. സെക്കൻഡിന്റെ സിമ്പൽ എന്താണ്? സ്മോൾ ലെറ്റർ S. അടുത്തത് ഇലക്ട്രിക് കറന്റ് ആണ്. ഇലക്ട്രിക് കറന്റിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. എന്താണ് ആംബിയർ? ആംബിയറിന്റെ സിമ്പല് ക്യാപിറ്റൽ ലെറ്റർ A. അടുത്ത ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താണ്? ടെമ്പറേച്ചർ, താപനില. അതിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? കെൽവിൻ. കൂട്ടുകാരെന്ന് പറഞ്ഞ കെൽവിൻ. കെൽവിന്റെ സിമ്പല് ക്യാപിറ്റൽ ലെറ്റർ K. അടുത്തതായി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിന്റെ അളവ്. അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ. മോളിന്റെ സിമ്പൽ സ്മോൾ ലെറ്റർ MOL. അവസാനമായി ലുമിനസ് ഇന്റൻസിറ്റി. ലുമിനസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്, പ്രകാശ തീവ്രത. അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡില. കാൻഡില. കാൻഡിലിന്റെ സിമ്പൽ സ്മോൾ ലെറ്റർ CD. ഇനി നമുക്കൊരു ചോദ്യം നോക്കിയാലോ. യു മൈൻ ഹാവ് ഫെമിലിയർ വിത്ത് സം മെഷർമെന്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ലിസ്റ്റ് ഇതാ. ഫണ്ടമെന്റൽ യൂണിറ്റ്സുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത നിങ്ങൾക്ക് പരിചിതവുമായ മറ്റളവുകൾ ഉണ്ടല്ലോ, അതൊന്ന് എഴുതി നോക്കൂ. ഏതൊക്കെയാണ്? ഏരിയ, വോളിയം, ഡെൻസിറ്റി, സ്പീഡ്, അക്സിലറേഷൻ. കൂട്ടുകാർക്കൊരു ചോദ്യം. അനലൈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വേർഡ്സ് ഇൻ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ലെങ്ത് സ്മോൾ ലെറ്റർ M. മാസ്, മാസിന് അവിടെ എന്തായിരിക്കും? കൂട്ടുകാരൊന്ന് ചിന്തിച്ച് നോക്കൂ. ആൻസർ കിട്ടിയാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.